പലപ്പോഴും എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആ കുട്ടി ഒരു ഡിവോഴ്സ് ലോയറാണ്. ആ കുട്ടി എപ്പോഴും പറയും, ഒരു ചെറിയ കാര്യത്തിനാണ് രണ്ടുപേരും നമ്മൾ പിരിയുന്നത്. അത് അവർക്കത് വലിയ കാര്യമാണ്, പക്ഷെ നമ്മളൊരു 10 വർഷം നമ്മൾ ജീവിതത്തിൽ ചിലവഴിച്ച് കഴിയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് മാറും. പക്ഷെ ആ പോയിന്റിൽ ബന്ധങ്ങൾ തകരുകയാണ്. ഫ്രം യുവർ ലൈഫ് എക്സ്പീരിയൻസ്, ഡു യു ബിലീവ് ദാറ്റ് എവിടെയോ മനുഷ്യന് ക്ഷമയും പേഷ്യൻസും ടോളറൻസും വിത്തിൻ ദ മാരേജ് അത് കുറഞ്ഞു വരുന്നു? അതാണ് ഒരു പക്ഷേ മാരേജസ് ഇത്രയധികം ഫെയിൽ ചെയ്യാൻ. റിലേഷൻഷിപ്പിൽ ടോളറൻസ് രണ്ടുപേർക്കും വേണം, ഒരാൾക്ക് മാത്രം വന്നാലും കുറേ കാലം പോവും. അത് കുറച്ച് കഴിഞ്ഞാൽ അത് അത് ഐ വോണ്ട് സേ കുറേ കൂടെ ഇഫ് വൺ പേഴ്സൺ ഇസ് റിയലി പേഷ്യൻറ്റ് ആൻഡ് ദി അതർ പേഴ്സൺ ഓൾസോ ഹാസ് ടു ലേൺ ടു ബി പേഷ്യൻറ്റ്, ബട്ട് യു ഓൾസോ ഹാവ് ടു ലീഡ് ത്രൂ എക്സാമ്പിൾ. നമ്മൾ പേഷ്യൻ്റ് ആയില്ലെങ്കിൽ യു ഡോണ്ട് എക്സ്പെക്ട് ദി അതർ പേഴ്സൺ. വോളറ്റൈലൊന്നും ആവാൻ പാടില്ല. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ എന്നെ തന്നെയാണ് കുറേ മാറ്റിയിരിക്കുന്നത്. ഫ്രം ഇൻ മൈ മുകേഷ് ഏട്ടൻ ഇസ് നോട്ട് എ ഗ്രേറ്റ് ഹസ്ബൻഡ്, പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കംപ്ലീറ്റ് സപ്പോർട്ടറാണ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ആം ബേസിക്കലി. അതാണല്ലോ ഞാൻ നോക്കിയത്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഹീ ടേക്സ് പ്രൈഡ് ഇൻ എവറി സ്റ്റെപ്പ് ദാറ്റ് ഐ ഡു. അത് എല്ലാവരോടും അതെ, എത്ര നോട്ട് ജസ്റ്റ് മീ, എനി പേഴ്സൺ ഹു ഡാസ് ഗുഡ് വർക്ക്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഐ എം ഷുവർ ഈ ഒരു ബേസിക് ഒരു പ്രൊഡക്ഷനെ കുറിച്ചിട്ട് തന്നെ ഹീൽ ഹാവ് ഗ്രേറ്റ് തിങ്സ് ടു സേ. അങ്ങനെ വളരെ റെസ്പെക്ട്ഫുള്ളി നോക്കുകയാണ്. പക്ഷെ ആ വളർന്ന് പലർക്കും പല സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. സോ യു ആക്ച്വലി ഷുഡ് ആനലൈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് ദേ ബീൻ റെയർഡ്. മേ ബി നമ്മളെപ്പോലെ സെൻസിറ്റീവ് ആയിരിക്കില്ല. യു നോ ദേ ഹാഡ് മച്ച് മോർ ഫ്രീഡം. ദ ഫിൽംസ് ഹാവ് ഗിവൺ ദം മോർ ഫ്രീഡം. സോ ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു സെൻസിറ്റൈസ് ദം. ദാറ്റ് ഷുഡ് ഹാപ്പൻ വെരി വെരി ജെന്റ്ലി, കൺസിസ്റ്റൻ്റ്ലി ആൻഡ് പാഷനറ്റ്ലി. യു നോ യു ഡു ദാറ്റ് വിത്ത് ലവ്. It may work, it may not work. ഒരു സ്ത്രീയും ഒരിക്കലും വളരെ മാറ്റർ ഓഫ് ഫാക്ട്ലി പറയുന്നതല്ല, മുകേഷ് ഏട്ടൻ മൈറ്റ് നോട്ട് ബി എ ഗ്രേറ്റ് ഹസ്ബൻഡ്, ഹീ ഈസ് നോട്ട് എ ഗ്രേറ്റ് ഹസ്ബൻഡ്. ആ ഒരു ഫ്രാങ്ക്നെസ്, സ്ട്രെങ്ത് ടു സേ തിങ്സ് ആസ് ദേ ആർ, ഹൗ ഡസ് ഇറ്റ് എഫക്റ്റ് യുവർ മാരേജ്? ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലേ? കാരണം നമ്മൾ സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ ഹസ്ബൻഡ്സ് അവരെന്ത് ചെയ്താലും അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതും അവരത് കവറപ്പ് ചെയ്യാനുള്ള പ്രവണതയാണ്. അതിനകത്ത് കിടന്ന് നീറുന്ന പെണ്ണുങ്ങളാണ്. ഒരുപക്ഷെ പുറത്ത് പറഞ്ഞാൽ അതിൽ നിന്ന് കുറേ ആശ്വാസം കിട്ടിയേക്കാം, പക്ഷെ അങ്ങനെ പോലും ഒരു കാര്യം പോലും പുറത്ത് പറയാൻ ധൈര്യമില്ല. ആൻഡ് യു ആർ എ പബ്ലിക് പേഴ്സൺ. ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? അതാണ് അവിടെ ആ പ്രശ്നം. സാധാരണ എല്ലാവരും വീടിനകത്ത് സഹിച്ച് പുറത്ത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പറയും, എല്ലാം പുറത്തിങ്ങനെ അഭിനയിച്ചിട്ട് നമ്മൾ പറയും. വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ നമ്മൾ ഐ ആം ടാക്ലിങ് എവറിത്തിങ്, ബോത്ത് ഓഫ് അസ്. എൻ്റെ ഒരുപാട് ഇൻസിബിലിറ്റീസും എക്സെൻട്രിസിറ്റീസും ഹീസ് ഓൾസോ ടാക്ലിങ്. സോ ബേസിക്കലി ബട്ട് വി ഹാവ് ദ ഫ്രീഡം ബിക്കോസ് ദർ ഇസ് ലവ്. നമ്മൾ ആ ഒരു ഫെയ്ത്തിലാണ്. എനിക്ക് ഐ ലുക്ക് അറ്റ് ഇറ്റ് ലോങ് ടേം ബിക്കോസ് when I see him, I see him long term. I need to be there with him. Ipprakku okay, but eppozhaano ende avashyam vare I still have to be there. Ennalloru, that's why I said there should be a history. And nammade jeevithathil thanne ippo it started off pretty badly. Pinne pakshe then we've really done work together. And the pudhe saanam ippo he is taking so much of interest in my productions and my work. ആ ഒരു പാഷനൊന്നും ഐ കാൺട്ട് ബി ബ്ലൈൻഡ് ടു. സോ ദർ ആർ സോ മെനി ഫെസറ്റ്സ് ടു പീപ്പിൾ ആൻഡ് സ്ലോലി എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ശരിയായില്ലെങ്കിലും സോ വാട്ട്, നമ്മളൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് അല്ലേ തന്നെ. ഓൾ വിമൻ ആർ ഓൾ സെൽഫ് സഫിഷ്യൻറ്റ്. വി ഡോണ്ട് നീഡ് വി ഡോണ്ട് നീഡ് അനദർ പേഴ്സൺ ടു ഗിവ് യു ഹാപ്പിനെസ്. യു ഗിവ് ഹാപ്പിനെസ് ആൻഡ് ദെൻ യു ബി സൈലൻറ്റ് ആൻഡ് you find happiness from elsewhere and give it to your home. Don't expect to take it from your home and give it elsewhere. It does not happen. This self sufficiency ennu oru vaaku valare critical aanu. Nammal self belief um venam, self sufficient um irikkanam, independent um irikkanam. It comes with independence. It comes with economic stability. Innappo the world is changing under our feet every second alle. So ellavadeyum science indeyum technology deyum progress aanu. Nobody talks about the future of relationships. Correct. And that is very important. Nammala or society ki I keep telling that a woman has to be a feminist if she has to have if she has to raise ഒരു നമ്മൾ feminist ആയാലും നമ്മുടെ മക്കളും ആൺപിള്ളേരും സഹോദരന്മാരും ഭർത്താക്കന്മാരും എല്ലാവരും മനുഷ്യന്മാരാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് tomorrow if there are sisters-in-law or daughters-in-law coming home, they or my tomorrow if my son is working with colleagues who are girls, I am ensuring that they are all safe in his presence. Other sambhavikka, but the trigger should be from the mother's side. And the mother or the woman is a very important streak in this. Namma behalo undakunnil oru karyilla. We just need to very wisely. Mukesh Ethan life like കൊണ്ടുവന്ന ഒരു കാര്യം, അതായത് ഞാനൊരു ഡാൻസർ എന്ന നിലയ്ക്ക് ചോദിക്കുകയല്ല, ഓഫ്കോഴ്സ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, സ്പേസ് നൽകുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ രണ്ടുപേരും പേഴ്സണാലിറ്റീസ് എൻ്റെ അറിവിൽ വളരെ ഡിഫറെൻ്റ് ആണ്. So what is that personality bringing in into you as a person? Mukesh Ethan കൂടെ നമ്മൾ ജീവിച്ചതിൽ ഇപ്പോൾ 5 years ആയി എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓരോരു ഫൈറ്റ് ഉണ്ടോ, നമ്മൾ ഒരാളോട് ആഗ്യൂ ചെയ്തോ, ആ ആഗ്യൂ നമ്മുടെ മനസ്സിൽ ഞാൻ പ്ലേ ചെയ്ത് റീപ്ലേ ഒക്കെ ചെയ്യും. വിത്ത് ഹിം അങ്ങനെ ഒരു വൈരാഗ്യമോ അങ്ങനൊരു നമ്മൾ പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വലിയൊരു മഹത്തായിട്ടുള്ള തത്വം ഞാൻ മനസ്സിലാക്കി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോത്തിന്. പിന്നെ എല്ലാതെ മുകേഷ് ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് പ്രശ്നം ഇനി വന്നാലും ലെറ്റ് ദ സ്കൈ ഫോൾ ഡൗൺ, ആൾ പിറ്റേ ദിവസം രാവിലെ വെച്ച് എക്സസൈസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ആ ജോലി ചെയ്യാനുള്ളത് ചെയ്ത് പോയി. ദ റൂട്ടീൻ, സെൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് റൂട്ടീൻ. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇത്രയും കാലം ഈ ഒരു ഡൊമെയിനിൽ സജീവമായി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുകേഷ് ചേട്ടനാവുന്നത്. See, അതൊക്കെയാണ് ഞാൻ ശരിക്കും കണ്ടു പഠിച്ചിരിക്കുന്നത്. ആൻഡ് ദ എനർജി, ദ സീൽ ഫോർ ലൈഫ്. ഒരാളെ കാണുമ്പോൾ അവരിലുള്ള യുണീക്നെസ്, ദ ഫ്രഷ്നെസ്. ഇപ്പോൾ ഒരു കോമഡി ആണെങ്കിൽ കോമഡിയുടെ ഫ്രഷ്നെസ്, ഒരു ആർട്ടാണെങ്കിൽ ആർട്ടിൻ്റെ ഫ്രഷ്നെസ്. മുകേഷ് ചേട്ടന് ഇഷ്ടമില്ലാത്തൊരു കാര്യമേ ഉള്ളൂ, സ്ത്രീകൾ വിസിലടിക്കുന്നത്. അത് ഹി സേസ്, അതെനിക്ക് ഒരു ആർട്ടായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഫോർ സം റീസൺ. അത് ബാക്കി എന്തും ഹി സീസ് എ ലോട്ട് ഓഫ് ന്യൂനെസ് ആൻഡ് ഫ്രഷ്നെസ് ഇൻ തിങ്സ്. ഹി ലവ്സ് ടു സീ ജെന്യുവിൻ തിങ്സ് കമ്മിങ് ഔട്ട്. വളരെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സാധനം ഞാൻ ചെയ്യാണ്, അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ദ ഡിസിപ്ലിൻ, അതെല്ലാം ഐ ഹാവ് ലേൺ ഫ്രം ഹിം. പിന്നെ ഈ റിലേഷൻഷിപ്സും ഫൈറ്റ്സ് ആയാലും ഇത് ഒന്നും ശാശ്വതമല്ല എന്ന് അദ്ദേഹം പറയില്ല, പക്ഷേ ഞാനത് മനസ്സിലാക്കി. ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഐ വിൽ സൾക്ക് ആൻഡ് ദെൻ ഐ വിൽ തിങ്ക് ഓവർ ഇറ്റ് ആൻഡ് ദെൻ പിന്നെ സ്ലീപ്ലെസ് നൈറ്റ്സ്. അതൊന്നും മുകേഷ് ചേട്ടനൊന്നും ബാധിക്കില്ല. നമ്മൾ തമ്മിൽ ഒരു നല്ലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് എക്സ്പെക്റ്റഡ് ഹിം ടു നോട്ട് ഞാൻ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു അതങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടേ നമുക്ക് തോന്നില്ല. അപ്പൊ എന്തിനാണ് ഞാൻ ഇത്രയും, അപ്പൊ അത് ചിലപ്പോൾ ഞാൻ വെഞ്ചൻസ് മോഡിലൊക്കെ ഞാൻ തിരിച്ചു അത് നോട്ടീസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. ഒരു കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച്. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ബുക്ക് ഞാൻ സോഫയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുകേഷ് ചേട്ടൻ, ദ പേഴ്സൺ ഹീ ഈസ്, മുകേഷ് ചേട്ടനില്ല, നോക്കുമ്പോൾ ആ ബുക്ക് കാണില്ല. സോഫയുടെ മുകളിൽ ഈ ബുക്കുണ്ട്, അതിൻ്റെ മുകളിൽ മുകേഷിൻ്റെ ഷൂസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഷൂസ് ഓൺ മൈ പ്രഷ്യസ് ബുക്സ് യാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മകൻ ചിരിയോടെ ചിരി. അത് എൻ്റെ മകൻ നമ്മളെ ബേബീസ് എന്നാണ് വിളിക്കുന്നത്, ബേബീസ് ഹൗസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ ഈ ഇതൊക്കെ കാണുന്ന മോന് ഞാൻ ഈ ഷൂസ് എടുത്ത് ഐ വിൽ ടീച്ചും എല്ലാവരും ദേവാങ് ഭയങ്കര ചിരി. മുകേഷേട്ടൻ്റെ പെട്ടിയുണ്ട്, മുകേഷിൻ്റെ പെട്ടിട്ടുള്ളിൽ ഇങ്ങനെ നീറ്റായ അയണിയത് വിത്ത് ഡ്രൈ ക്ലീനർ വെച്ച ഷർട്ട്സ്, അതിൻ്റെ മുകളിൽ ഞാൻ ഷൂസ് ഇട്ട് പൊടിയുള്ള ഷൂസ് ആക്കി നോക്കട്ടെ. മുകേഷേട്ടൻ തിരിച്ചു വന്നിട്ട് ഞാൻ എനിക്കൊരു ഡോക്യുമെൻ്റ് തരാറുണ്ടായിരുന്നു, ഞാൻ തന്നു. ഐസിലില്ല. അപ്പോൾ then he opened this box. ദേവാകൻ ഞാൻ നോക്കിയിരിക്കും to see his reaction. And then നോക്കി ആ ഷൂസ് മാറ്റി, ആ ഷർട്ടൊക്കെ മാറ്റി, അടിയിൽ നിന്നൊരു ഡോക്യുമെൻ്റ് എടുത്ത് തന്നു. എന്നിട്ട് ഞാൻ ഡോക്യുമെൻ്റ് എടുത്തു തിരിച്ച് ഷർട്ട് വെച്ചു, ആ ഷൂസ് അതിൻ്റെ മുകളിൽ വെച്ച് അവൻ പെട്ടി അടച്ചു. അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ വലിയ വൈരാഗ്യത്തിൽ ചെയ്തതല്ലേ, ദേവാമി എന്നെ നോക്കി ഭയങ്കര ചിരിട്ടോ. നെക്സ്റ്റ് ഡേ മുകേഷ് ആ ഷൂസ് എവിടെ, കുറെ ദിവസമായി ഷൂസ് കണ്ടിട്ട് are detached even with those things. If you think you want Mukesh Shatner, I think it's a proof of what he brings into your life, pure joy. I mean, it's simple. It's just simple living. Just be happy and live happy. Mukesh Shatner, politics no work. He's in a political conversation. But he's very committed. He will be doing yoga. Yoga Jain and seriously. That is what Mukesh Shatner is. That is his personality. Beautiful. He has gone through his phase, I think, and it has made him a very strong person. You can get away with murder. It just comes. That's his personality. Politician or actor, anyways. There are film offers, and I'm sure many productions and directors approach it. Ennal choose the cinema, humans or someone in the cinema. That cinema select cheyyanolla kaaranam. Njan guess cheyyanu. Aa character aayittu evidengilum resonate cheyidirunno. Devika ennoru vyakthiyumayittu evide oru link undayirunno aa character nu. Adondano aa character thane eduthathu. Aa character nu definitely oru resonance undayirunno because you choose to forget. It's about not remembering. Choose to forget. Yeah. Okay. It's a choice that you make and find a status quo in the current situation. Scenario. But even if you choose to, you don't actually forget anything, you just choose to see it that way or, you know, approach it that way that is never going to come back and it's irreversible. You know, the past is past and you move on. But you also, it comes back when you know that the future does not tally in any way or there are so much of differences. Apparanic in comparison to Mokkavira. But again, you know, a philosophical take, you are there like an observer. And that is when I think people start philosophizing. The moment people start realizing that there is trouble is the moment when they start philosophizing, if that's the word. And avare valare spiritual ayittu pinna kaanaan thodangana, and I think that's a oru tarathil they are trying to escape adannu oru escaping aanu, but it does work, you see, it does work. Njan choose cheyidadonnu irunnalle kaaranam because enikku oru divasam shoot undayirunnallu, enikku oru divasam shoot undayirunnallu mathralla script was good. The script was good, the story was the storyline was good, highly aesthetic. Sumesh sir, Sumesh highly aesthetic, that is where I do experimentation on the big screen. Let me do it with somebody who's really aesthetic. That was my take. It was very simple. And out of the blue I said yes. And I didn't take much time for me. Where films script-wise, I don't place mainly because that work environment, എന്നുള്ളൊരു ഞാൻ വേണോ വേറെ ആർ ഇതിനേക്കാളും ഭംഗിയായി ചെയ്യില്ലേ ഞാൻ ആ സമയം വേറെ എന്തെങ്കിലും ചെയ്താൽ അതിലും നല്ലതായിരിക്കില്ലേ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഡാൻസിന്റെ റോളായിരിക്കും ഒരു വലിയ തറവാട്ടിൽ തട്ടിക്കിഴിയൊക്കെ ഇട്ട് ഡാൻസ് ഒന്നും അങ്ങനെയല്ല കേട്ടോ ഒക്കെ ക്ലീഷേഡ് സബ്ജക്റ്റാണ് നമ്മൾ റെഡിലും പോയി ക്ലാസ് എടുക്കും ആ ക്ലാസ് ഒന്നും ഇപ്പോൾ തട്ടിക്കിഴിയൊന്നും ഇല്ല അതൊന്നും കാണിച്ചു കൊടുക്കലാണ് ഇറ്റ് വെരി ആ ഒരു 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 പെർഫോമർ അൺഫോർച്ചുനേറ്റ്ലി ഇൻ മലയാളം സിനിമ ദ വേ ദ ഡാൻസേഴ്സ് പോർട്രേയ്ഡ് ഇസ് does not strike a bell with reality at all except for the you know the beauty alangaram or agrudim or the sense of beauty akapakam anne maari irikino we had such beautiful performance in our times like Balasaraswathi and Balasaraswathi amma avarakka endu cheyidittan avarude that very essence of their being and just their performance at that particular time and space brought out magic And Namada cinema wants the sense of beauty is a totally different game altogether. Powerful aitla oru vyaktide wife aanu, oru famous aitla popular aitla oru actor inde wife aanu. Idil ottri power undu. Adu acknowledge cheyalu illelum ottri power undu. With that power comes social responsibility. Ee social responsibility ethra seriously edukkunnundu Devika. Yeah, you said that right Danya. Danya parne valare correct aanu. ഒരു ഫിലിം സ്റ്റാർ ഇപ്പോൾ പൊളിറ്റീഷ്യനും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ അങ്ങനെ ഒരാളുടെ ഒരു വൈഫ് ആവുമ്പോൾ നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വീട്ടിൽ എന്താണോ കോൺവേഴ്സ് ചെയ്യുന്നത് അത് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഔട്ട്സൈഡ് അപ്പോൾ ഇഫ് ഐ ഫീൽ എന്തെങ്കിലും തെറ്റാണ് അവിടെ വെളിയിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ വീട്ടിൽ പറയണം ശരിയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ കാര്യത്തിലൊന്നും ഞാൻ സബ്മിസീവ് ആവില്ല അതിൻ്റെ അർത്ഥം യുനോ എനിക്ക് വിളമ്പി കൊടുക്കാനും എടുത്തു കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അത് വേറെ കാര്യം യുനോ വെൻ എന്നോട് രാത്രി യാത്ര ചെയ്യേണ്ടെന്ന് പറയുമ്പോഴും ഞാൻ എന്തുകൊണ്ടോന്ന് ഞാനൊന്നും പറയില്ല ഐ വിൽ ഫൈൻഡ് സം ഈ സമയത്ത് മഴയാണ് പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്മിസീവ് ആവുകയല്ല നമ്മൾ ലോജിക്കൽ ആവുകയാണ് യുനോ യു ലുക്കിംഗ് അറ്റ് ഫാക്ട്സ് ശരി മഴക്കാലമാണ് ഇപ്പോൾ പോണ്ട ബട്ട് അതിൻ്റെ അർത്ഥം ഐ എം നോട്ട് ബീങ് ടോട്ടലി സബ്മിസീവ് ഐ ഹാവ് എ റൈറ്റ് ടു സേ Because I'm also reading the newspapers, I'm also watching TV. I have a right to say I'm also concerned about women. This is not how it should be done. Please do it like this. Cheyo cheyile is a different thing. But I wish all women, celebrities, especially celebrity stars in them. Innatha kalathe economic stability malika nammalku we are all earning money. Really, I am independent. I'm sure that I'm not living out of Mukesh. Really, I'm an independent woman. I'm looking after my son. You know, it's a different thing, but I'm also enjoying the companionship. And companionship I'm enjoying, not his money. So, if he has to respect another woman, he better have a respectable woman back home, who puts her spine up and says, "I don't like this," or "This is not right." It's not like you never did, never nulla vaak ubhayikirudhu. You know, you men never, you know, you just state your rights. Right. You know, say, adu ingane alla, anganeya cheyanda, ingane alle, anganeyaanu, alla angane cheyarudhu. Pinna baaki ningalude ishtam, athre ullu. Ee WCC amma, ee conflicts idinathu nadakkunna industry il nadakkunna conflicts, oru stree enna nerikkum, ee pala parameters vechu nokkumbo enganeyaanu kaanunathu. How do you process this, analyze this? എനിക്ക് തോന്നുന്നു ഒരുപാട് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ശരിക്കും പുറത്ത് നടക്കുന്ന ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ നടക്കുന്നൊരു ഈ മാക്രോകോസം എൻ്റെ വീട്ടിലൊരു മൈക്രോകോസമായിരുന്നു മുകേഷ് ആണ് എന്നെ WCC എന്നാണ് വിളിക്കാറുള്ളത് because I keep asking. I'm very concerned about what they are doing and I completely empathize with what they say. At the same time, എനിക്ക് അമ്മയുടെ പെർസ്പെക്റ്റീവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയാറുണ്ട്. അമ്മ പ്രോ എനിബഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദേ ഹാവ് ഫ്രം വാട്ട് ഐ നോ വീട്ടിൽ നടക്കുന്നതിൽ മുകേഷ് ചേട്ടൻ ഇസ് എക്സ്ട്രീംലി കൺസേൺഡ് അബൌട്ട് യു നോ ദ വിക്ടിം ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹി ഹാസ് നോ കൺസേൺ ഹി ഈസ് also very worried about what is reality. Now this I can say from a very personal front. ഓക്കെ പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു എപ്പോഴും ഒരു പ്യുവർ പ്രഷർ ഒരു ഗ്രൂപ്പായി നിൽക്കുമ്പോൾ ലോട്ട് ഓഫ് അതർ ഒപ്പീനിയൻ കംസ് ആൻഡ് I think it's been a lack basically of proper communication. Allanda arum against onnu aitalla enakku thoniyadu. From this side I feel they should include them also. From this side I feel they should also let go of certain things. Ammakku adu. It's they have to let go of certain notions because society is evolving and women are not there to fight only. Appo women and the fighting nalla ഞാൻ കാണാറുണ്ട് ഓട്ടുന്ന ഒരുപാട് പേര് സ്ത്രീകളാണ് ഓട്ടിക്കുന്നത് ആ സ്ത്രീയല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെന്ന് പറയണ ഒരു മുഖേഷനല്ല ആ സ്ത്രീകൾ തന്നെ പറയണ കേൾക്കാം അപ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും why women are not there to fight or women അപ്പോൾ ആ ഒരു നോഷൻ എല്ലാവർക്കും കിട്ടുന്നതാണ് I think it can be done very amicably ഇത് വലിയ ബുദ്ധി വേണ്ട ഒരു സംഭവമൊന്നും വേണ്ട I just feel it's all about an open conversation. But it is also important for people like me to voice that in the house. What is important is that we... You mean to say the spouses, partners? Preferably. Preferably. Because I don't know what is happening in the other people's house. As spouses, it is important that we are proactive in our own way. And we let them know of what is important and what is not. But in the garyathalum, in the work in the garyathalak, I seek opinion from Keshaton. I ask him, you think this looks like that approach? That's why I volunteer either. Even if it makes no sense. But basically, we are working for human rights. I won't say just women. Women's rights. Our human rights, the problem is, human rights women are അവിടെയാണ് നമുക്ക് ഫെമിനിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് സെപ്പറേറ്റഡ് ആവുന്നതാണ് ഈ ഹ്യൂമനിലൊന്നും സ്ത്രീ വരുന്നില്ല അപ്പോൾ അത് വരുത്തണം അതുകൊണ്ടാണ് ഇത്തരം വാക്കുകളുടെ ഇമ്പോർട്ടൻസ് ഏറ്റവും വലിയ ചാലഞ്ചസ് മുന്നിൽ കാണുമ്പോൾ how do you attack it do you sit back ആദ്യം എനിക്ക് പാൽപിറ്റേഷൻ വരും ആദ്യം I go through everything that everybody goes through challenges വരുമ്പോൾ when അത് ചാലഞ്ച് എന്നുള്ള നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോയിന്റ് എത്തുമ്പോഴാണ് ഞാൻ സ്ട്രോങ് ആവുക മറ്റേത് അതിന്ന് മൈ ഫാദർ ഹീസ് ടോൾഡ് മീ ദാറ്റ് ഞാൻ കാൽക്കട്ടയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ MA ഡാൻസ് ജോയിൻ ചെയ്യാണ് ആൻഡ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് PhD ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞ MA ഡാൻസ് ഇല്ലാണ്ട് PhD ചെയ്യാൻ പറ്റില്ല MBA മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് ഐ സെഡ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതില്ലാണ്ട് MA ഡാൻസ് ഇല്ലാണ്ട് യു കാൻ ഡു PhD സോ 6 months റിട്രോസ്പെക്റ്റീവ് അഡ്മിഷൻ ആയിരുന്നു സോ 6 months ഇസ് ഓൾറെഡി ഓവർ ഐ ഹാഡ്ന്റ് ടേക്കൺ എനിത്തിങ് ആൻഡ് നമ്മൾ തിരിച്ചു തരാൻ പറഞ്ഞ് പോയതാണ് ദെൻ ഐ സെഡ് ഐ വിൽ സ്റ്റേ ബാക്ക് ദെൻ ദാറ്റ് വാസ് എ ബിഗ് step. He said, okay, Sherry, I'll go back alone. I said, yeah. And now just one or two people there. And Hindi they only speak in Bengali. And I remember Achana Metro in the Tare Kuda Pomba. I just looked back and I saw this populous Calcutta Nagaram. And then I said, Acha. And then I said, Acha, I'm scared. I feel lost. He said, you will find yourself in a crowd, Devika. You will find yourself in a crowd there. In a crowd. Now, that was one. Adinu mumbe MBA ki bhayangara ragging aayirunnu. I kept saying every time we eat in the call and say, I'm coming, I don't want to do this. Appa amma parayirunnu. Nee venda, nee va, nee avada nee ottakku irunnu nee ragging onnu anbu. Achan took the phone one day and he said, if you're going to escape, you're going to escape everything every time. ഇതൊക്കെ വളരെ ഇന്നും ഞാൻ ഓർക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. If there is a challenge, you have to face it head on. And that has actually helped me, I think, come this far. ജീവിതത്തിലെ സന്തോഷം എന്നൊരു ഇമോഷൻ ഉണ്ടെങ്കിൽ ആ ഇമോഷനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. What does happiness mean to you? Happiness is about making others happy. It's very simple. It's about sacrifice and liking that sacrifice. For me, it has always been more about... And that's why happiness is transient. I know. Next minute, life is so absurd that it will throw in things no matter what, no matter how old you are. you know, how evolved you are, it will still throw in stuff to bog you down. Mm. Now the understanding that this will happen, mm. this is bound to happen, and as long as there is happiness, is also the other side of it that will catch it, you know. Our understanding, and similarly the other way around. Understanding, and I feel it's so important to be at a state of, like you said, that the ability to see both as different aspects of leading a very fruitful life full of lessons, and within this you teach others, learn yourself, and you know, make people happy. One observer in the like a detachment, that will help you. Detachment is negativity and unattached, I think that's the word. Unattached. Unattached. Like Buddha, Buddha says, Elam shunyadeyana, finally, and the lack of knowledge, I'll give you a very simple example. There is no other happiness that is, nothing else that gives you much more happiness than human service. And I was in the hospital, ICU. That gave me a night of blissful sleep. And that to me is happiness. Art is a different, this is very surreal. And that is about transmitting it to others in a very different way. Mm-hmm. But our common man understanding of happiness, it is about sacrifice. Nammada sugam maati vechu, matturaalukku nammalku adu maati vechu cheythu, adile nammal sandoshikkunnana happiness. Wish you many, many, many more fulfilling moments of happiness, sandosham, and service. Thank you so much. To mankind. Thank you so much, Devika, for being a part of the show. Lovely talking. Thank you. Thank you.